വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. വില വർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപ്പടി സപ്ലൈകോ ഷോപ്പിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. 12 സബ്സിഡി ഇനങ്ങൾക്ക് സപ്ലൈകോ വില കൂട്ടിയത് പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ. എന്താണ് ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത? നമുക്കറിയാം, മല്ലി, മുളക്, അതുപോലെ തന്നെ പരിപ്പ്, കടുക് തുടങ്ങിയ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു എന്നാണ് നമുക്ക് പത്രങ്ങളിലൂടെയും ശ്രവ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കാണാൻ കഴിഞ്ഞത്. ഞാനിപ്പോ ഈ മാവേലി സ്റ്റോറിൽ ഒന്ന് കയറി, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ മാവേലി സ്റ്റോറിൽ കയറി അവിടെ എന്തെല്ലാം സാധനങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് ചോദിച്ചപ്പോ സോപ്പ്, അതുപോലെ തന്നെ കുറച്ച് പയറ്, കുറച്ച് കടല, ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നിത്യേന ആളുകൾക്ക് ആവശ്യമുള്ള പരിപ്പ്, മല്ലി, മുളക്, കടുക് തുടങ്ങിയ യാതൊരു വിധത്തിലുള്ള സാധനങ്ങളും മാവേലി സ്റ്റോറിലില്ല. ഇല്ലാത്ത സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരും എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇല്ല, വെർച്വൽ പ്രൈസ് ലിസ്റ്റ് ആണ് ഇപ്പെട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. പ്രതിഷേധം നടക്കാനുള്ള സാഹചര്യം ജനങ്ങളെ പിണറായി സർക്കാരിന്റെ ഈ നീക്കം പിൻവലിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസ് നേതാക്കളായ എം അയ്യാവു, ബിജു തടത്തിവിള, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി, ശിവൻ വീട്ടിക്കുന്ന്, കെ സുദേവൻ, വി നിഷമോൾ, എം കെ അബ്ദുൾ റഹ്മാൻ, ബി കോമളം, ആർ രാഹുൽ, പി എം സന്തോഷ്, കെ പി വാസുദേവൻ, സുരേഷ്, ശ്രീജിത്ത്, കെ വി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നലെയൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിരുന്നതാണ്, 4 മാസത്തോളമായി മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പോലും നൽകാൻ കഴിയാത്ത മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മരുമകൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസും എല്ലാം തല താഴ്ത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കേരള ജനത കണ്ടിരിക്കുക. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിലാണ്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ്. സി സി വി ന്യൂസ്, കൊണ്ടാഴി.